ഹായ് മക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ മക്കളെ അപ്പം നമ്മുടെ പരീക്ഷകളൊക്കെ എങ്കഴിഞ്ഞു പരീക്ഷയിൽ ഗംഭീരമായി നമുക്ക് പെർഫോം ചെയ്യേണ്ടതുണ്ട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് ഈ ഹിന്ദി പരീക്ഷയിൽ പത്ര എഴുതാൻ വേണ്ടി പറയുന്നത് പല കുട്ടികൾക്കും പ്രശ്നമാണ് സർ എങ്ങനെയാണ് പത്രം എഴുതേണ്ടത് എന്തൊക്കെ നിയമങ്ങളാണ് പാലിക്കേണ്ടത് നമ്മൾ ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മക്കളെ പത്രം എന്ന് പറഞ്ഞാൽ കത്ത് എന്നാണ് അർത്ഥം ഓക്കെ നോക്കൂ മക്കളെ കത്ത് എഴുതുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട സംഭവം ഒന്ന് കത്തിൻ്റെ കൃത്യമായ ബോഡി ഓഫ് ലെറ്റർ കൃത്യമായി പാലിച്ചിരിക്കണം കത്ത് എഴുതുമ്പോൾ നമ്മൾ പാലിക്കേണ്ടത് പ്രധാനമായി നിങ്ങൾ നോക്ക് വലതു വശത്ത് സ്ഥാൻ എന്ന് നിങ്ങൾ കണ്ടോ വലതു വശത്ത് മക്കളെ സ്ഥാൻ എന്ന് എഴുതണം ശരിക്കും കത്ത് എഴുതുമ്പോൾ അവിടെ സ്ഥലം എഴുതുകയാണ് വേണ്ടത് പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ചാപ്റ്ററുകളിലും ഏതെല്ലാം കാര്യങ്ങൾ വന്നാൽ നമ്മുടെ അവിടെ സ്ഥാൻ എഴുതി ഡോട്ട് മതി താരിക്ക് എന്ന് പറഞ്ഞാൽ തീയതി എന്നാൽ ശരിക്കും നമ്മൾ കത്ത് എഴുതുമ്പോൾ സ്ഥലം എഴുതിയതിന് ശേഷം തീയതി എന്നാണ് ഇത് അവിടെ കത്തിൻ്റെ മോഡൽ നമ്മൾ എഴുതാൻ പറയുമ്പോൾ സ്ഥാൻ താരിക്ക സ്ഥലവും തീയതിയുമാണ് എന്ന് രേഖപ്പെടുത്തുന്നു പ്രിയമിത് സുഹൃത്തിനാണ് കത്ത് എഴുതാൻ അധികവും നമുക്ക് പരീക്ഷിക്കപ്പെടുന്നത് പിതാജിക്കാണ് പ്രിയ പിതാജി അധ്യാപകനാണ് പ്രിയ പ്രിയ അധ്യാപക് ജി എന്ന നിലയിൽ പൂജ്യ പിതാജി എന്നൊക്കെ പറയണം പൂജ്യം തന്നെ ആദരണീയമായ നർത്തമുണ്ട് അപ്പോൾ പ്രിയ മിത്രയാണ് മിത്ര സുഹൃത്ത് കത്ത് എഴുതുന്ന വരുന്നത് പ്രിയ മിത്രനെഴുതി ഇനി നിങ്ങൾ കത്ത് എഴുതുമ്പോൾ നേരെ കത്തിലേക്ക് പോയിരുത് കത്തിന് മൂന്ന് പാരഗ്രാഫ് വേണം ഓക്കെ അതായത് നമ്മൾ നോക്ക് കത്തിൻ്റെ ഒരു കാര്യവും നിങ്ങൾക്ക് എഴുതാൻ അറിഞ്ഞൂടാ നിങ്ങൾ കത്തൊന്നും എഴുതാൻ അറിയില്ല സ്ഥാൻ ധരിക്കുക പ്രിയ മിത്ര എഴുതി എന്നിട്ട് കുറേ വരയിട്ട് അവസാനം നമ്മൾ തുമാര വിശ്വസ്ത നേതി അല്ല നിൻ്റെ വിശ്വസ്തൻ അല്ലെങ്കിൽ സസ്നേഹ് നേതി എങ്ങനെ സ സ്നേഹ് സ്നേഹപൂർവ്വമായ സസ്നേഹ് അർത്ഥം സസ്നേഹിതി എന്നിട്ട് നാമം ഇവിടെ ഇട്ടു അസ്താക്ഷരം ഇട്ടു പേര് ഒപ്പ് എന്നിട്ട് ഈ കത്തിനെ മടക്കി നമ്മളൊരു കവറിൽ ഇട്ട് കിട്ടേണ്ട ആളുടെ അഡ്രസ്സ് ചെയ്തെങ്കിൽ മാത്രമല്ല കിട്ടൂ ആ കവറ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ട് സേവാമേ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ടു എന്നാണ് നോക്ക് സേവാമേ ഉണ്ടോ സേവാമേ എന്ന് പറഞ്ഞാൽ ടു എന്നാണ് നാം എഴുതി രണ്ട് കുത്തിട്ട് പത എഴുതി രണ്ട് കുത്തിട്ട് ഇങ്ങനെ എഴുതുമ്പോൾ ഇത് കത്തിൻ്റെ ബോഡി ഓഫ് ലെറ്ററൈ ഓക്കെ ഇത്ര എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഒന്നര മാർക്ക് രണ്ട് മാർക്ക് കിട്ടണം ഓക്കെ നമ്മൾ കത്ത് എഴുതുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കത്തിന് മൂന്ന് പാരഗ്രാഫ് വേണം മൂന്ന് പാരഗ്രാഫ് ഒന്ന് അഭിസംബോധനയാണ് ഓക്കെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയും രണ്ടാമത്തെ അതിൻ്റെ മാറ്ററാണ് മൂന്നാമത്തേത് കൺക്ലൂഷനാണ് അഥവാ ഉപസംഹാരമാണ് അങ്ങനെ ആ മൂന്ന് രീതിയിൽ വേണം കത്ത് കാണാനൊരു ഭംഗി വേണം അങ്ങനെ ആകുമ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെയാണ് കത്ത് ചെയ്തത് നോക്ക് ഇവിടെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ചില വരികൾ പഠിച്ചു വെക്കുന്നു നോക്കൂ ആദ്യം നമ്മൾ ഏത് കത്ത് ചെയ്താണെങ്കിലും സ്ഥാൻ എഴുതി താരിഖുതി പ്രിയമിത്ര എഴുതി ഓക്കെ ഏതാണല്ലോ എഴുതിന് ശേഷം പ്രിയമിത്രി എന്നുള്ളത് കുറച്ചും കൂടി താഴോട്ടേക്ക് വരണം കേട്ടോ അവിടെ വരണം പ്രിയമിത്രി ഓക്കെ പ്രിയമിത്രീതി അതിനുശേഷം തൂം കൈസേ ഹോ ഏതൊരു മനുഷ്യനും കത്ത് എഴുതുമ്പോൾ കത്ത് കിട്ടേണ്ട ആളിനെ കുറിച്ചാണ് നമ്മൾ ക്ഷേമം അന്വേഷിക്കേണ്ടത് അല്ലാണ്ട് എനിക്കിവിടെ സുഖം തന്നെ നിൻ്റെ എന്തായാലും കുഴപ്പമില്ല എന്നല്ലല്ലേ അറിയാം ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു

എന്നിട്ട് കത്ത് ചെയ്തേണ്ട മാറ്റർ ഒന്നും നമുക്കറിയില്ല എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ചെയ്ത് മാം ബാപ്പ്സേ അല്ലേ മാം ബാപ്പ്സേ അപ്പന അമ്മയോട് മാം ബാപ്പ്സേ അപ്പനോടും അമ്മയോടും തലാഷ് കഹിനാ ചാഹിയെ എൻ്റെ തലാഷ് അറിയിക്കണം അന്വേഷണം അറിയിക്കണം ചോട്ടാ ബായിസേ ചെറിയ സഹോദരനോട് മേരാപ്യാർ എൻ്റെ സ്നേഹം അറിയിക്കണം അത് കത്തിൻ്റെ ഉപസംഹാരമാണ് ഇത്രയും നമ്മൾ ഏത് കത്ത് ചെയ്താണെങ്കിലും ആയി നമുക്ക് ഓർമ്മ വേണം ഇനി അതിൻ്റെ അകത്തേക്കുള്ള മാറ്ററാണ് അത് നമുക്ക് തൊട്ടുമുള്ള പാരാഗ്രാഫിലുണ്ടാകും ഗംഭീരമായിട്ട് അവിടെ നിന്ന് ആലോചിച്ച് ആ സന്ദർഭത്തിനുസരിച്ച് ചെയ്താവുന്നതാണ് ഓക്കെ അവിടെ നമ്മളെഴുതുക അപ്പോൾ അങ്ങനെ ഇതുപോലെ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി മാർക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് നാല് മാർക്ക് കിട്ടും ഇതൊന്നും പാലിക്കാതെ ഈ മര്യാദകളൊന്നും പാലിക്കാതെ നിങ്ങൾ എന്തെങ്കിലും കുറേ വാരിവലി ചെയ്ത് കഴിഞ്ഞാൽ അത് കത്താവില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് കത്തിൻ്റെ ആ ലേ ഔട്ട് ഡിസൈനിങ്ങിലൊക്കെ നല്ല വൃത്തിയും ഭംഗിയും വേണം ഓക്കെ പരമാവധി ഒരു പേജ് പുതിയതായിട്ട് എടുക്കുക അതിൽ വൃത്തി മനോഹരമായിട്ടാണ് എഴുതേണ്ടത് കുറേ നിറച്ച് എഴുതുക എന്നുള്ള കത്തൊരു സാംസ്കാരിക ഇടപാടാണ് ഓക്കെ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കത്ത് പരിശോധിക്കാം എന്നാൽ പരീക്ഷ വരാൻ ചാൻസ് ഉള്ളൊരു കത്താണ് നോക്ക് നോക്ക് മക്കളെ നമുക്ക് ചോദ്യം ഇതാണ് ഗുരുജീനെ അല്ലേ ഗുരുജീനെ പാഠം മൂന്ന് രാജകുമാരന്മാർ പഠിക്കാൻ പോകുന്നില്ലേ അല്ലേ ആ മൂന്ന് രാജകുമാര പഠിക്കാൻ പോയിട്ട് ഗുരുകുലത്ത് പോയി പഠിച്ച് തിരിച്ചു വരുന്ന സമയത്ത് അവർ തങ്ങളുടെ അറിവുകളെ പരീക്ഷിക്കുകയും തർക്കുകയും ചെയ്യുന്നില്ലേ അതിൽ അദ്ദേഹം ഒരുവൻ എന്ത് ചെയ്യുന്നു ഒരു കാട്ടിൽ കിടക്കുന്ന അസ്ഥിക്കുടത്തിന് മാംസവും അതിന് തൊലിയും വെച്ച് ജീവനും വെച്ചുവിട്ട് കൊടുക്കുന്നു ആ സിംഹം കടിക്കാൻ വരുന്ന സമയത്ത് രക്ഷപ്പെടുത്താൻ മാർഗമില്ലാതിരുന്നപ്പോൾ ഗുരു വരികയും ഗുരു അവരെ രക്ഷപ്പെടുത്തി കൊടുക്കുകയും ചെയ്യല്ലേ അപ്പോ ഈ അഹങ്കാരം പാടില്ല പാടില്ലാതെ പറയുന്നില്ലേ അപ്പോൾ രക്ഷപ്പെട്ടു കൊടുത്ത സമയത്തുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്കൊരു കത്തേദാനമാണ് വരുന്നത് അങ്ങനെയാണ് ചോദ്യം തന്നെയാണ് ഗുരുജീനെ ഗുരുജി ശിഷ്യക്ക് ശിഷ്യന്മാരുടെ ജാൻ ബച്ചായി ജാൻ ബച്ചായി ജീവൻ രക്ഷിച്ചു ഗുരുജീനെ ഗുരുജി ശിഷ്യക്ക് ശിഷ്യന്മാരുടെ ജാൻ ബച്ചായി ജീവൻ രക്ഷിച്ചു മാലേ മനസ്സിലാക്കൂ ഈ ഘടനക്ക ഈ സംഭവത്തെ ഉല്ലേഖ് എടുത്ത് കർത്തേഹു എടുത്ത് കർത്തേഹു എന്ന എടുത്തു പറഞ്ഞുകൊണ്ട് ഏക ശിഷ്യൻ ആ കൂട്ടത്തിലുള്ള ഒരു ശിഷ്യൻ അപ്പനെ മിത്രികേനാം തന്റെ ഫ്രണ്ടിന്റെ പേരിൽ പത്രലിക ഒരു കത്ത് എഴുതി പത്ര ലിഗ്രഹായ കത്ത് എഴുതി വ പത്ര കൽപ്പന കർക്കയിലിരിക്കെ ആ കത്തൊന്ന് ഭാവനയിൽ നിങ്ങളോട് എഴുതാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതേണ്ടത് ഇങ്ങനെയാണ് ഇതാണ് ആ കത്ത് നോക്ക് പാരഗ്രാഫ് മൂന്നായി നമ്മൾ സ്ഥാൻ ധാരിക്കുണ്ട് കത്ത് കാണുമ്പോൾ തന്നെ വൃത്തിയിലെ സ്ഥാൻ ധാരിക്കുണ്ട് ചൂട്ടലായിട്ട് പ്രിയമിത് ഉണ്ട് ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട് പിന്നെ കാര്യമുണ്ട് ഉപസംഹാരമുണ്ട് പിന്നെ സസ്നേഹ ഉണ്ട് നാമസ്താക്ഷരുണ്ട് കവറുണ്ട് ഇങ്ങനെയായിരിക്കണ്ടേ ഇത് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ വലുതാക്കി കാണിക്കാൻ പോകുന്നു നോക്കും നോക്കും മക്കളെ സ്ഥാൻധാരി അതിനുശേഷം പ്രിയമിത് പ്രിയപ്പെട്ട സുഹൃത്തേയും തും കൈസേഹോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ടീക്ക് ഹേന സുഖം കൽ ഹമാരി ശിക്ഷി ഇന്നലെ ഞങ്ങളെ പഠനം പൂർണ്ണമായി ശിക്ഷാ തന്നെ ഹം ഗുരുസെ ഞങ്ങൾ ഗുരുകുലത്തിൽ നിന്ന് കൽ ഹിന്നലെ തന്നെ ലൗട്ടായി തിരിച്ചു വരികയും ചെയ്തു എന്നിട്ടോ തുമേ ഹെ നിനക്കറിയാമോ രാസേമേ വഴിയിൽ ഏക്ക് ജംഗല വഴി കാടായിരുന്നു രാസേസയ വഴിയിലൂടെ നോക്ക് ഞാൻ കി ഗ്യാൻ എന്നുമാണ് നമ്മൾ കറക്റ്റ് പറയേണ്ടത് ഗ്യാൻ കി അറിവിൻ്റെ ബാതുക്കോ കാര്യത്തെ ലേക്കർ എടുത്തിട്ട് ഹം മേ ഞങ്ങളിൽ വാദവിവാദുക നോളജിനെ കുറിച്ച് ഞങ്ങളിടയിൽ തർക്കം നടന്നു ആ അവസാനം അപ്പനി ഗ്യാൻ തങ്ങളുടെ ഓരോരുത്തരുടെയും നോളജ് സ്ഥാപിത കർണേ കയ്ലി സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹം നേ നമ്മൾ മേ ഞങ്ങൾ കാട്ടിൽ ദിക്കായി പടി കാണപ്പെട്ടിട്ടുള്ള ഷേർ കി സിംഹത്തിൻ്റെ ഹഡിയോമേ എല്ലുകളിൽ ജംഗൽമേം എല്ലുകളെ ജംഗൽമേഖപ്പെട്ടി കാണപ്പെട്ടു ഷേർക്ക് ഹഡിയോ മേം ആ സിംഹത്തിൻ്റെ എല്ലിൽ രക്ത രക്തവും രക്തവും മാംസ് മാംസവും ഓർ പ്രാൺ ബിബർദിയെ രക്തവും മാംസവും രക്തവും ജീവനും ഞങ്ങൾ നൽകി ഷേർ ദകാഡിക്കർ സിംഹം ഗർജിച്ചുകൊണ്ട് അമാരിത്തരഫ് ഞങ്ങൾക്ക് നേരെ ആനയിലകെ വരാൻ തുടങ്ങി ഹം ഡർഗെ ഞങ്ങൾ പേടിച്ചു പോയി അപ്പോ ഞങ്ങളുടെ ഗുരുജി വഹാമായേ പിന്നാലെ ഞങ്ങൾ ഞങ്ങളെ പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു ഒനോനെ അപ്പനി അദ്ദേഹം തൻ്റെ ശരിക്കും ഗ്യാൻ എന്നാണ് ഹിന്ദിയിൽ പറയുക മലയാളത്തിൽ പറയുക ഞാൻ എന്നാണ് അപ്പൊ ഗ്യാൻ സേ ഷേർ ഷേറിനെ ബക്കരി ബനാദിയ എന്താക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ നോളജ് കൊണ്ട് അദ്ദേഹത്തിനെ ഒരു ബക്കരിയാക്കി മാറ്റി ആ സിംഹത്തെ ആടാക്കി മാറ്റി ഹം സബ് ബച്ചക്ക് ഞങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു ഏ മേരെ ജീവൻക്ക് ഇതെൻ്റെ ജീവിതത്തിലെ എയ്ക്ക് അവിസ്മരണീയ ഘടനാഹെ ഒരിക്കലും മറക്കാനാവാത്ത ഘടനാഹെ സംഭവമാണ് ഹാം തുരി പഠായി അട്ടേ നിൻ്റെ പഠനം കൈസേ ചലഡ് എങ്ങനെ പോകുന്നു ഞാൻ പഠിക്കാൻ പോയേണ്ട അനുഭവം എങ്ങനെയാണ് യേ ജിന്ത ഈ ജീവിതത്തിൽ മേ കബീ നഹി ബുലുങ്ക ഈ സംഭവം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കേല തും കബ് ഗുരുകുൽ സേ ആ ഗെ നീ എപ്പോഴാണ് നിന്റെ ഗുരുകുലത്തിൽ നിന്ന് വരുന്നത് സബ് മുച്ഛലിഖന എല്ലാ കാര്യവും എനിക്ക് ചെയ്തതാണ് മറ്റൊരു സുഹൃത്തും മറ്റൊരു ഗുരുകുലത്ത് പഠിക്കാൻ പോയതാണ് സസ്നേഹ് സ്നേഹപൂർവ്വം അസ്താക്ഷരം നാം എന്നിട്ട് കിട്ടേണ്ടുന്ന ആളിൻ്റെ പേരിന് പകരം നമ്മൾ സേവാമേം നാം പദ എന്ന് ഇയാൾ സേവാമേ എന്ന വാക്കിൻ്റെ അർത്ഥം ടൂ എന്നാണ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആ കത്തായി നോക്കൂ മക്കളെ ഇതാണ് കത്ത് അപ്പോൾ ഇതുപോലെ എത്ര കത്തുകൾ പഠിക്കാനുണ്ട് ഏതെല്ലാം പാഠഭാഗങ്ങളിൽ നിന്നാണ് എങ്ങനെയാണ് ആ കത്ത് എഴുതേണ്ടത് ഓരോന്നിൻ്റെയും കത്തുകൾ എങ്ങനെ പെർഫോം ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിലുമായിട്ട് സാറ് വൈകുന്നേരം മാരത്തോൺ ലൈവിൽ വരുന്നുണ്ട് നിങ്ങൾ കൃത്യസമയത്ത് ജോയിൻ ചെയ്യുക നമുക്ക് ഗംഭീരമായിട്ട് എല്ലാ ഗ്രാമർ കാര്യങ്ങളും ക്വസ്റ്റ്യൻ ആൻസർ ഡയറി ലെറ്റർ പോസ്റ്റർ എല്ലാം പഠിക്കേണ്ടതുണ്ട് പഠിച്ച് നാളെ ഫുൾ മാർക്ക് പരീക്ഷ കിട്ടുന്ന രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യേണ്ടതുണ്ട് എല്ലാവരും കൃത്യസമയത്ത് ജോയിൻ ചെയ്യുക എല്ലാ സുഹൃത്തുക്കളും കൂട്ടി വരിക അപ്പോൾ നമുക്ക് ലൈവിൽ വെച്ച് കാണാം ബായ്